ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബോട്ടിലായിട്ട് മൈറ്റാണ്. ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാക്കുന്നത് നമ്മൾ എപ്പോഴും വേസ്റ്റ് ആയി കളയുന്ന ഒരു സാധനം വെച്ചിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ. ബോട്ടിൽ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് രണ്ട് കോട്ട് പിങ്ക് കളർ അടിച്ചു കൊടുക്കാം. ഞാനിവിടെ സ്പോഞ്ച് വെച്ചിട്ടാണ് അടിക്കുന്നത്. ഞാനിപ്പോൾ രണ്ട് കോട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള ഫ്ലവർ റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കസ്റ്റാർഡ് ആപ്പിളിൻ്റെ സീഡാണ്. ഇത് നമ്മൾ എപ്പോഴും കഴിച്ചിട്ട് ഒഴിവാക്കുന്നൊരു സാധനമാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെ ഫ്ലവർ ഉണ്ടാക്കുമെന്ന് നോക്കാം. നല്ല കട്ടിയുള്ള പേപ്പറിലേക്ക് സർക്കിളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ മൂന്ന് സർക്കിളാണ് കട്ട് ചെയ്യുന്നത്. മൂന്ന് ഫ്ലവേഴ്സാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് സർക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലത്തെ രണ്ട് സർക്കിളും കൂടെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ സീഡ്സ് സ്റ്റിക്ക് ചെയ്യുന്നത് ഗ്ലൂഗണ് വെച്ചിട്ടാണ്. ഫസ്റ്റ് സെൻറ്ററിലൊരു റൗണ്ട് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോരോ സീഡ്സ് എടുത്തിട്ട് റൗണ്ടായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഫസ്റ്റത്തെ ലെയർ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഫസ്റ്റത്തെ ലെയർ കംപ്ലീറ്റ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയറും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. ഗ്യാപ്പ് കാണുന്ന സ്ഥലത്തെല്ലാം സീഡ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ രണ്ട് ഫ്ലവേഴ്സും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പെയിൻ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വയലറ്റ്, യെല്ലോ, പിങ്കാണ്. ഫസ്റ്റ് നമുക്ക് വയലറ്റ് വെച്ചിട്ട് ഫസ്റ്റ് ഫ്ലവർ ഒന്ന് പെയിൻ്റ് ചെയ്തെടുക്കാം. നോർമൽ പെയിൻ്റ് അടിച്ചതിൻ്റെ മുകളിൽ പേൾ പെയിൻറ്റും അടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഫുള്ള് പേൾ കളേഴ്സാണ് എടുത്തിട്ടുള്ളത്. പിങ്ക്, ഗോൾഡൻ, യെല്ലോ, വയലറ്റ്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലവറുമേ വയലറ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതിലോളൊന്ന് ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. ഞാനിവിടെ മൂന്ന് ഫ്ലവേഴ്സും പേൾ പെയിൻറ്റ് വെച്ച് ബ്രഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടിലുമേക്ക് സ്റ്റിക്ക് ചെയ്യാം. അതിനും ഞാനിവിടെ ഗ്ലൂഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫ്ലവേഴ്സ് നിങ്ങളുടെ ഇഷ്ടത്തിന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ ഫ്ലവർ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ മിറർ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്താണ് അവൈലബിൾ അത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഗോൾഡൻ ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മിറർ ഒട്ടിച്ച ചുറ്റുഭാഗത്തും ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എല്ലാ ഫ്ലവേഴ്സും ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെമ്മിനായിട്ട് ഞാനിവിടെ ഹെഡ്സെറ്റാണ് എടുത്തിട്ടുള്ളത്. ഹെഡ്സെറ്റ് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ലീഫിനായിട്ട് സീഡാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ഗ്രീൻ കളർ വെച്ചിട്ടൊന്ന് പെയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഇതുപോലെ സ്പ്രിംഗ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഗ്രീൻ കളർ വെച്ച് പെയിൻ്റ് ചെയ്തെടുക്കാം. സ്റ്റെമ്മ് പെയിൻ്റ് ചെയ്യാൻ കംഫർട്ടബിൾ സീറോ സൈസ് ബ്രഷാണ്. അത് വെച്ചിട്ട് നമുക്ക് നല്ല ശ്രദ്ധിച്ച് പെയിൻ്റ് ചെയ്തെടുക്കാം. ഇനി ഞാൻ പേൾ ഗ്രീൻ എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ലീഫിനും സ്റ്റെമ്മിനെല്ലാം പെയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബോട്ടിലിൻ്റെ ടോപ്പിലായിട്ട് റിബൺ ഒന്ന് ചുറ്റി കൊടുക്കാം. ഞാനിവിടെ പിങ്ക് കളറ് റിബണാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ റിബൺ വെച്ചിട്ട് ചെറിയ ബോയം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ എഡ്ജസ് എല്ലാം ഒന്ന് കട്ടും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടിലിമേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ബോയിൻ്റെ സെൻറ്ററിലായിട്ട് ഞാനിവിടെ ഗോൾഡൻ ബീഡ്സും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. മസ്റ്റ് ആയിട്ടും ക്ലിയർ വാണിഷ് അടിക്കണം. ഞാനിവിടെ ഏഷ്യൻ പെയിൻറ്റിൻ്റെ ക്ലിയർ വാണിഷാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഫുൾ അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിൽ ആർട്ടിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.